വിവാഹ ബന്ധത്തിലുണ്ടാകുന്ന ഏറ്റവും ആത്മബന്ധത്തിൻ്റെ ഒരു 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 സുന്ദരമായിട്ടുള്ള മുഹൂർത്തമാണ് ഈ പറഞ്ഞ സെക്സ് എന്ന് പറയുന്നത്. നായിക തൻ്റെ കരിയറിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞിനെ കൊല്ലുക, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളാണ് ആ നായികയുടെ സ്ഥാനത്തുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ യു ഡു? നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഡിസിഷൻ എന്തായിരിക്കും? നമ്മുടെ മനസ്സിനോട് ഒന്ന് ചോദിച്ചു നോക്കുക. വേണമെങ്കിൽ ആ കഥയിൽ ചോദ്യമില്ല, എന്നിരുന്നാലും വേണമെങ്കിൽ ആ നായികയ്ക്ക് ആ കുഞ്ഞുമായിട്ട് അവളുടെ കരിയർ, അവളുടെ ഡ്രീം, അവളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാനായിട്ട്, അവളുടെ ചിറക് വിടർത്താനായിട്ടൊക്കെ യാത്ര തുടരാമായിരുന്നില്ലേ? നമസ്കാരം. വേർ ദർ ഇസ് പ്രൊഹിബിഷൻ ദർ ഇസ് പ്രൊവക്കേഷൻ എന്ന് പറയാറുണ്ട്. എവിടെ അരുതുകൾ കൽപ്പിക്കുന്നുവോ അതെല്ലാം ലംഘിക്കാനുള്ള മനസ്സ് മനുഷ്യ സഹജമാണ്. എല്ലാവരുടെ ഉള്ളിലും അത് ഉള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് പുറത്ത് സാറാസ് എന്ന സിനിമയെക്കുറിച്ച് ഇത്ര തകൃതിയായിട്ട് ചർച്ചകൾ നടക്കുന്നത്. പൊതുബോധ്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ അതിങ്ങനെ മുഴച്ചു നിൽക്കാറുണ്ട്. ആ മുഴച്ചു നിൽക്കുന്നതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചർച്ചകൾ നടക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഒ ടി ടി റിലീസ് ചെയ്ത ഈ സാറാസ് എന്ന സിനിമയ്ക്ക് ഇത്രയധികം ചർച്ചകളുണ്ട് ഉണ്ടാവുന്നത്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റോ ഒന്നുമല്ല. ഏറ്റവും സുന്ദരമായിട്ടാണ് അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും അഭിനേതാക്കളും ഒക്കെ നല്ല രീതിയിലാണ് ഈ സിനിമ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കോൺസെപ്റ്റ്, അതിലെ പ്രമേയത്തിലെ ഏതാനും തിരുത്തലുകൾ ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ അവരെല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഏതാനും ചില തിരുത്തലുകൾ മാത്രം ആണ് നമ്മൾ ഈ ഒരു കൊച്ചു സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ വിജയത്തിലെത്താനായിട്ട് കൊലപാതകം അനിവാര്യമാണ്. സ്ത്രീ കരിയറിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൊല ചെയ്യണം. ഇതാണ് ഈ പ്രമേയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അബോർഷനെ കുറിച്ച് തന്നെയാണ്. വർമ്മസാറെ, ഉപദേശം കൊള്ളാം, പക്ഷേ നിന്റെ ബോധ്യമല്ല എൻ്റെ ബോധ്യം എന്ന് ഊട്ടി ഉറപ്പിച്ച് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം ഓരോ യുവതീ യുവാക്കൾക്കും. അണ്ടവും ബീജവും തമ്മിൽ സംയോജിക്കുന്ന ആ സുന്ദരമായിട്ടുള്ള മുഹൂർത്തം ഉണ്ടല്ലോ, ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു വ്യക്തി അവിടെ രൂപപ്പെടുവാൻ, ദ വെരി മൊമെൻ്റ് എ ലൈഫ് ഫോംഡ് എന്നാണ് പറയുക, അവിടെ ജീവൻ ഇങ്ങനെ ഉത്ഭവിക്കുവാൻ, ആ ജീവൻ ഒരു ഒബ്ജക്റ്റ് അല്ല, വസ്തുവല്ല, മറിച്ച് വ്യക്തിയായിട്ട് മാറുവാൻ, ആ സമയം മുതലേ അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അബോഷൻ എന്ന് പറയുന്നത് ഒരു കൊലപാതകമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സഭ ആധുനിക ലോകത്തിൽ എന്ന് പറയുന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു ഡിഗ്രിയുണ്ട്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്, ജീവൻ്റെ കർത്താവായ ദൈവമാണ് ജീവസംരക്ഷണമെന്ന ശ്രേഷ്ഠമായ ജോലി മനുഷ്യനെ ഏൽപ്പിക്കുന്നത്, ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ജീവനെ അതിൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ ക്ഷണം മുതൽ അതീവ ശ്രദ്ധയോടുകൂടെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞു വയ്ക്കുക. ദി അൺസ്പീക്കബിൾ ക്രൈം എന്നാ പറയുക, അതായത് പറഞ്ഞുകൂടാനാവാത്ത തരം അത്തരത്തിൽ ഗ്രേവാണ് ഈ അബോഷൻ എന്ന് പറയുന്ന തിന്മയെന്ന് പറയുന്നത്. സിനിമയിൽ പറയുന്നുണ്ട്, ബെറ്റർ നോട്ട് ടു ബി എ പാരന്റ് ദാൻ എ ബാഡ് പാരന്റ് എന്ന്. വെരി ഗുഡ് അഡ്വൈസാണ്, ഏറ്റവും സുന്ദരമായിട്ടുള്ള അഡ്വൈസാണ്. നല്ല പാരന്റ് ആവാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പണിക്ക് മെനക്കെട്ടിറങ്ങുന്നതെന്ന് തന്നെയാണ് ചോദ്യം തന്നെ. വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് ഈ. അതിന് ഇത്തരം ഒരു ചോദ്യത്തെ കൺഫ്രണ്ട് ചെയ്യണതിന് അബോഷനാണോ അതിനുള്ള പരിഹാര മാർഗം? ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നുള്ളൊരു വാക്ക് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്, വല്ലാണ്ട് പൊള്ളിക്കുന്നുണ്ട് ആ വാക്ക്, ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്ന്. അറിഞ്ഞുകൂടാനാവാതെ പ്രഗ്നൻ്റ് ആവുന്നൊരു അവസ്ഥ എത്തരത്തിലാണ് ആ ഒരു രീതിയിൽ നിന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുട്ടുപൊള്ളിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ ആക്സിഡൻ്റൽ പ്രഗ്നൻസി. സിനിമയിൽ തന്നെ ഒരു പ്രീ മാരിറ്റൽ സെക്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് നായകനും നായികയും കൂടി ലൊക്കേഷൻ ഹണ്ടിന് വേണ്ടി സ്ഥലത്തിൽ പോകുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ സാധിക്കാതെ ആ ദിവസം അവരവിടെ തങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ തങ്ങിപ്പോകുമ്പോൾ അന്ന് രാത്രി അവരൊരു ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നു. അപ്പം നായിക ഈ നായകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇൻ കേസ് നമ്മുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തടയാനായിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന്. നമ്മുടെ മകളാണ് ആ ഒരു ചോദ്യം ഒരാളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്രകാരമായിരിക്കും? സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നാ പറയാ, മാത്തന് പോലും മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞത്, എന്നിട്ടാണോ അമ്മയ്ക്ക് മനസ്സിലാവുക എന്നുള്ളതും പറയുന്നുണ്ട്. സെക്സ് ഒരു പ്രോമിസ് അല്ലെങ്കിൽ പിന്നെ സെക്സ് മിയർ പ്ലഷറാണോ? അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീയും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ.
സെക്സ് ഇസ് എ പ്രോമിസ് തന്നെയാണ്. വിവാഹ ബന്ധത്തിലുണ്ടാകുന്ന ഏറ്റവും ആത്മബന്ധത്തിൻ്റെ ഒരു 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 സുന്ദരമായിട്ടുള്ള മുഹൂർത്തമാണ് ഈ പറഞ്ഞ സെക്സ് എന്ന് പറയുന്നത്. നായിക തൻ്റെ കരിയറിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞിനെ കൊല്ലുക, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളാണ് ആ നായികയുടെ സ്ഥാനത്തുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ യു ഡു? നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഡിസിഷൻ എന്തായിരിക്കും? നമ്മുടെ മനസ്സിനോട് ഒന്ന് ചോദിച്ചു നോക്കുക. വേണമെങ്കിൽ ആ കഥയിൽ ചോദ്യമില്ല, എന്നിരുന്നാലും വേണമെങ്കിൽ ആ നായികയ്ക്ക് ആ കുഞ്ഞുമായിട്ട് അവളുടെ കരിയർ, അവളുടെ ഡ്രീം, അവളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാനായിട്ട്, അവളുടെ ചിറക് വിടർത്താനായിട്ടൊക്കെ യാത്ര തുടരാമായിരുന്നില്ലേ? ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കുക. അഞ്ജലി മേനൻ എന്ന് പറയുന്ന സുന്ദര ഒരു മനോഹരമായ ഒരു ഗംഭീര ഡയറക്ടർ മലയാളത്തിലുണ്ടല്ലോ, അവർ പറയുമായിരുന്നു, ബാംഗ്ലൂർ ഡേയ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഷി വാസ് കെയറിങ് അവർ പ്രഗ്നൻസി കഴിഞ്ഞ് 8 മാസം ഉള്ള കുഞ്ഞുമായിട്ടാണ് അവർ ആ സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തീകരിച്ചതെന്ന് അവർ പറയുവാണ്. അവരുടെ മകൻ കോ റൈറ്റർ എന്നാണ് വിശേഷിപ്പിക്കുക. എന്തൊരു സുന്ദരമാണെന്ന് നോക്കി. ഇന്ത്യയിലെ തന്നെ ഇടിക്കൂട്ടിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന മേരി കോം, അവർ 2007 അവർ പ്രഗ്നൻ്റ് ആവുന്നത്, അവർ കുഞ്ഞിന് ജന്മം നൽകുന്നത്. ട്വിൻസാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അവരുടെ കരിയർ ഗ്രോത്ത് അതിനുശേഷം ഒന്ന് നോക്കി, എത്ര സുന്ദരമാണ്. ലോകം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട അതീവ സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ റായ് ബച്ചൻ, അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഗ്ലാമറിന് കോട്ടം തട്ടും എന്നുള്ള ഒരു ഉപാധി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേണേൽ പ്രഗ്നൻസിയൊക്കെ മാറ്റിവെക്കായിരുന്നു. പക്ഷെ അവര് റെഡ് കാർപ്പറ്റിൽ വാക്ക് ചെയ്യുന്നത് അവരുടെ കുഞ്ഞുമായിട്ടാണ്. സുന്ദരമായിട്ടുള്ള ചുവട് വയ്ക്കുമ്പോഴും അവരുടെ കയ്യിൽ കുഞ്ഞുണ്ടാവും എന്നുള്ളതാണ്. സാനിയ മിർസ ഈ കഴിഞ്ഞ വിംബിൾഡണിൽ അവരുടെ കുഞ്ഞുമായിട്ടാണ് കളിക്കളത്തിൽ കളിക്കാനെത്തിയത്. അങ്ങനെ എത്ര അനവധി പേരാണ് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ താരോലിച്ച് കാത്തു പരിപാലിച്ച് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെറീന വില്യംസ് ഓസ്ട്രേലിയൻ ഓപ്പൺ അടിക്കുമ്പോൾ അവർ 8 മാസം ഓസ്ട്രേലിയൻ ഓപ്പൺ ടൈറ്റിൽ വിജയിക്കുമ്പോൾ അവർ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു, ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അബോഷൻ വലിയൊരു കൊലപാതകം തന്നെയാണ്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കുഞ്ഞുങ്ങളില്ലാത്തവരോട് അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. കുറച്ച് സമയം അവരോടൊന്ന് സംസാരിച്ച് നോക്കുക. സംസാരിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അവർ അവരുടെ ലൈഫിൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ തീരുമാനം എടുക്കില്ല, അബോഷൻ എടുക്കില്ല. ഇതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നുമല്ല, ഇതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സേ അല്ല, മറിച്ച് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സ്വായത്തമാക്കാനുള്ള ഏതാനും ചില ഉപദേശങ്ങളായിട്ട് മാത്രം കരുതിയാൽ മതി. ഉപദേശിച്ച് ഉപദ്രവിക്കുന്നതല്ല, ചില തെറ്റുകളുടെ തിരുത്തലുകൾ മാത്രം. ഈ അബോഷനെ കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു പേരുണ്ട് ചരിത്രത്തിൽ, ജാന ബെറീറ്റ മൊള. ഷി വാസ് എ ഡോക്ടർ, അവരൊരു വൈദ്യയായിരുന്നു. അവർക്ക് അവരുടെ കരിയറിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 4-ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവരുടെ ഉദരത്തിൽ ഒരു ട്യൂമർ ഉത്ഭവിക്കുന്നു. ആ അവരുടെ ജീവൻ പ്രിസേർവ് ചെയ്യണമെങ്കിൽ അവരുടെ കുഞ്ഞിനെ ബോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ അവർക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അവരതിനൊന്നും മുതിരുന്നില്ല. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവനേക്കാൾ വലുതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനം, എൻ്റെ കുഞ്ഞിനെ ഈ ഭൂമിയിൽ സമ്മാനിക്കൂ, എൻ്റെ ജീവനെ നോക്കണ്ടാവും. എന്നിട്ട് അവർ ആ കുഞ്ഞിനെ ഭൂമിയിൽ സമ്മാനിച്ചിട്ട് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഞാൻ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കല എന്നുള്ളത് ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യമായ ആവിഷ്കാരമാണ്. എല്ലാ കലാരൂപവും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മളെങ്ങനെ തീരുമാനമെടുക്കുന്നു. ഒരു മോബ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇങ്ങനെ കാലം വെച്ച് നീട്ടുന്ന അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു കൂട്ടായ ചിന്താധാരയിൽ നമ്മളും പെട്ടുപോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക, മാറി നിൽക്കുക, മാറി ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അത് ചെയ്ത ആളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അത് ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ വീക്ഷണമാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സാറയോട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, സാറ താൻ റെഡിയാണെന്ന് സ്വയം തോന്നുമ്പോൾ മതി. ഇതൊക്കെ തൻ്റെ ശരീരമാണ്, തീരുമാനങ്ങളും തൻ്റേതാണ്. ഓർക്കുക, എൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? ബൂബറിൻ്റെ ഐ ഡവ് ഫിലോസഫിയാണ് ഏറ്റവും പ്രധാനം. ഞാനും അപരനും തമ്മിലുള്ള ആത്മബന്ധം, കൂട്ടായ തീരുമാനങ്ങളാണ് വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം.
ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സെൽഫിഷ് മോട്ടീവിൽ മുന്നോട്ട് പോകുമെന്നേ ഉള്ളൂ. അതിന് വലിയ മാറ്റങ്ങളോ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം, അവളെ കൊണ്ട് നിർബന്ധിച്ച് ഒരു യെസ് ഒരിക്കലും പറയിക്കരുത്. നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവളുടെ സന്തോഷത്തെ നമ്മൾ ചൂഷണം ചെയ്യരുത്. അവളെ റെസ്പെക്ട് ചെയ്യുക. വിമൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് നടന്നൊരു സംഭവം നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാണ്ട് ഇങ്ങനെ ആകുലപ്പെടുത്തിയ ഒരു സംഭവമാണല്ലോ. റബ്ബർ തോട്ടത്തിൽ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ പൊക്കിൽ കൂടി പോലും മുറിച്ചു മാറ്റിക്കൊണ്ട് സുഖമായിട്ട് ഭർത്താവിനോടൊപ്പം വന്നു കിടക്കുക, അതും ഈ പറഞ്ഞ പോലെ സോ കോൾഡ് ആക്സിഡൻ്റൽ പ്രഗ്നൻസിയാണ്. അങ്ങനെയെങ്കിൽ ആ സ്ത്രീയും സാറയും തമ്മിൽ എന്തരമാണോ, എന്ത് വ്യത്യാസമാണോ, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ചില മോറൽ പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ പാലിക്കേണ്ടതല്ലേ. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് നമുക്ക് സഭയോടുണ്ട്, സമൂഹത്തോടുണ്ട്, എല്ലാവരോടും ഉണ്ട്. അപ്പോൾ ചില മൂല്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും കൈമോശം വരുത്തരുത്. പ്രത്യേകമായിട്ട് ഇത് പറയുന്നത് യുവതി യുവാക്കളോടാണ്. മക്കളെ, കാലം ഇങ്ങനെ ഓടുമ്പോൾ ചില പ്രിൻസിപ്പിൾസ്, ചില മൂല്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കൈമോശം വരുന്നുണ്ട്. ആ മൂല്യങ്ങളെ ഒരിക്കലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. പ്ലഷറല്ല ഏറ്റവും പ്രധാനം, മറിച്ച് പ്രിൻസിപ്പിൾസാണ് ഏറ്റവും പ്രധാനം. കല പല കാര്യങ്ങളും കൈകാര്യം ചെയ്യും, നോവൽ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യും, മാധ്യമങ്ങൾ വിവിധ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യും. പക്ഷെ എൻ്റെ വീക്ഷണം, എൻ്റെ ബോധ്യം, അതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും ഓർക്കുക, വർമ്മസാറെ ഉപദേശം കൊള്ളാം, പക്ഷെ നിൻ്റെ ബോധ്യമല്ല എൻ്റെ ബോധ്യം. നല്ല പ്രിൻസിപ്പിൾസ് വെച്ച്, നല്ല മൂല്യങ്ങൾ വെച്ച് ജീവിക്കാൻ തയ്യാറാവാം. ആ ക്രൂവിന്, ആ മൂവി എടുത്ത ക്രൂവിനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനിയും നല്ല നല്ല പടങ്ങൾ ഈ സമൂഹത്തിൽ സമ്മാനം ചെയ്യാൻ അവർക്ക് ആവട്ടെ. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ പടങ്ങളും എഴുത്തുകളും ഒക്കെ ഇനിയും പുനർജനിക്കട്ടെ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ, നമുക്ക് കർത്താവിൻ്റെ മൂല്യത്തിൽ കർത്താവിനെ കൂട്ടുപിടിച്ച് ഒരുമിച്ച് യാത്ര തുടരാം. ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ദാൻ കരിയർ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.